ഇന്നും കേരളത്തിൽ ഒറ്റപ്പെട്ട സംഭവം കോവളം എംഎൽഎ വിൻസന്റിന്റെ കാർ തകർത്തതാണ് ഇന്നത്തെ ഒറ്റപ്പെട്ട സംഭവം എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ത് അക്രമ സംഭവങ്ങൾ ഉണ്ടായാലും അവയെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞ് തടി തപ്പുന്ന പിണറായി വിജയന്റെ കേരള നാട്ടിൽ നടന്ന പുതിയ ഒറ്റപ്പെട്ട സംഭവം ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോവളം എംഎൽഎ വിൻസന്റിന്റെ തിരുവനന്തപുരം ബാലരാമപുരത്തെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാർ പട്ടാപ്പകൽ അടിച്ചു തകർത്തിട്ടും പോലീസ് വേണ്ട രീതിയിൽ നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല പ്രതി മാനസിക അസ്വാസ്ഥ്യമുള്ള ആളാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് എന്നാൽ കയ്യിൽ ഇരുമ്പ് ദണ്ഡുമായി അതും ചാക്കിൽ പൊതിഞ്ഞ് സുരക്ഷിതമായി 5 കിലോമീറ്ററോളം സ്കൂട്ടറിൽ വണ്ടി ഓടിച്ച് കൃത്യമായി എംഎൽഎയുടെ വീട്ടിലെത്തി ഇത്തരത്തിൽ ആക്രമണം നടത്തിയിട്ടും യാതൊരു കുലുക്കവുമില്ലാത്തത് ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രം നടക്കുന്ന ഇരട്ടശങ്കം ഭരിക്കുന്ന കേരളമായതിനാലാവണം എന്തായാലും ഈ വിഷയത്തിൽ രൂക്ഷ പ്രതികരണവുമായാണ് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയിരിക്കുന്നത് ക്രമസമാധാന നില പൂർണ്ണമായും തകർന്ന നാടായി കേരളം മാറിയിരിക്കുകയാണെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ഓരോ ദിവസവും ഇത്തരത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുന്നുവെന്നും അദ്ദേഹം പരിഹസിച്ചു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനാവാത്ത മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു സതീശന്റെ പ്രതികരണം ഇങ്ങനെയാണ് ഇന്നും കേരളത്തിൽ ഒറ്റപ്പെട്ട സംഭവം കോവളം എംഎൽഎ എം വിൻസന്റിന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാർ ക്രിമിനൽ കേസുകളിലെ സ്ഥിരം പ്രതിയായ ഒരാൾ അടിച്ചു തകർത്തു എന്നതാണ് ഇന്നത്തെ ഒറ്റപ്പെട്ട സംഭവം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരഹൃദയത്തിൽ പട്ടാപ്പകൽ ഹോട്ടൽ റിസപ്ഷനിസ്റ്റിനെ വാളുമായി എത്തിയ ക്രിമിനൽ വെട്ടിക്കൊന്നു മലപ്പുറത്ത് തളർന്നു കിടക്കുന്ന മാതാവിന്റെ മുന്നിൽ വെച്ച് മാനസികാസ്വാസ്ഥ്യമുള്ള പെൺകുട്ടിയെ ഗുണ്ട ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി ജയിലിൽ നിന്നും പുറത്തു വന്നാൽ പെൺകുട്ടിയെയും സാക്ഷിമൊഴി പറഞ്ഞവരെയും കൊല്ലുമെന്നും അയാൾ പരസ്യമായി ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് കേരളത്തിൽ ഗുണ്ടകളെ നിയന്ത്രിക്കാനോ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ ഒരു നടപടിയും സർക്കാരോ ആഭ്യന്തര വകുപ്പോ സ്വീകരിക്കുന്നില്ല ഇക്കാര്യം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിലൂടെ നിയമസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് എന്നാൽ എല്ലാം ഭദ്രമാണെന്ന മറുപടി നൽകിയ മുഖ്യമന്ത്രി ക്രമസമാധാന നില തകർന്നെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചത് കേരളത്തിലെ ഗുണ്ട മയക്കുമരുന്ന് സംഘങ്ങൾക്ക് എല്ലാ ഒത്താശയും ചെയ്യുന്നത് CPM നേതാക്കളാണ് CPM നേതാക്കളുടെയും സർക്കാരിന്റെയും സംരക്ഷണമുള്ളത് കൊണ്ടാണ് ഗുണ്ടകളെയും മയക്കുമരുന്ന് സംഘങ്ങളെയും അമർച്ച ചെയ്യാൻ പോലീസിന് കഴിയാതെ വരുന്നത് പഴയകാല സെൽ ഭരണത്തിന്റെ ഭീതിതമായ പുതിയ രൂപമാണ് ഭരണത്തിൽ പാർട്ടി ഇടപെടുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ സമ്പൂർണ്ണ പരാജയമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി ഉടൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു.